അർഷിനയുടെ വയറ്റിലെ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം അർച്ചിരുന്നു. റിയാസ്, ഒടുവിൽ അർഷിനയ്ക്ക് നീതി ലഭ്യമായി എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ താൽക്കാലികമായ അർഷിനിക്ക് ആശ്വാസം കിട്ടുന്ന തരത്തിൽ, അല്ലെങ്കിൽ അർഷിനിയുടെ ആവശ്യങ്ങളിൽ ഒന്നിൽ ഇപ്പോൾ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് അന്വേഷണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നൽകുന്ന വിശദീകരണം എന്താണ്? അജി, നേരത്തെ ഹർഷിന് ഈ ഒരു ആരോപണം നിരന്തരം ഉന്നയിച്ചിരുന്നു. കാരണം 5 വർഷം മുൻപ് പ്രസവ ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയെ തുടർന്നാണ് തന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് എന്നൊരു ആരോപണം നിരന്തരമായി ഹർഷിന് ഉന്നയിച്ചിരുന്നു. അപ്പോഴെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പ് അടക്കമുള്ള ആളുകളും പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നല്ല ഈ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴും ഹർഷിനെ ചൂണ്ടിക്കാട്ടിയത് തന്റെ 3 പ്രസവ ശസ്ത്രക്രിയകൾ നടന്നത് സർക്കാർ ആശുപത്രികളിലാണ്, ഈ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ. അങ്ങനെയെങ്കിൽ അത് സർക്കാരിന് അതിൻ്റെതായ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറഞ്ഞ് അവർ പിന്നീട് സമരരംഗത്തിറങ്ങി. ഈ ഫെബ്രുവരി അവസാനം അവർ 1 ആഴ്ചയോളം അനിശ്ചിതകാല സമരം അവിടെ ഇരുന്നു. അതിനുശേഷം 4 തീയതി അന്ന് മുഖ്യമന്ത്രി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി സമരപ്പന്തലിലെത്തി അവർക്ക് വാഗ്ദാനം നൽകി ആ സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പിന്നീട് 2 മെയ് മുതലുള്ള കഴിഞ്ഞ 63 ദിവസമായി ഹർഷന നിരന്തരമായി അനിശ്ചിതകാല സത്യഗ്രഹ സമരം, 2ാം ഘട്ട സമരം നടത്തി വരുന്ന ഒരു സാഹചര്യമാണ്. അതിനിടെയാണ് പിന്നീട് ഇപ്പോൾ ഈ പ്രധാനമായും ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയത്. അത് ഹർഷിന് നൽകിയ പരാതിയിൽ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP കെ സുദർശനന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് ഹർഷിനയുടെ വാദമായിരുന്നു ശരി, ആരോഗ്യ വകുപ്പിന്റെ വാദം തെറ്റാണ് എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലുള്ള പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് എന്ന കണ്ടെത്തലാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. മാത്രമല്ല ഇതിൽ ഈ കേസിൽ തുടർ നടപടികളുടെ ഭാഗമായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നൊരാവശ്യവും അന്വേഷണ ഉദ്യോഗസ്ഥൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK രാജാറാം മുൻപാകെ വെക്കുന്നു. ഈ റിപ്പോർട്ട് DMO അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ DMO അധ്യക്ഷതയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെയും പബ്ലിക് പ്രോസിക്യൂട്ടറെയും ഉൾപ്പെടുത്തി ഒരു ബോർഡ് രൂപീകരിക്കും. അതിൽ ഗൈനക്കോളജി, അനസ്തീഷ്യ, മെഡിസിൻ, സർജറി, ഫോറൻസിക് മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരും അംഗങ്ങളായിരിക്കും. August 1 ഈ ബോർഡ് ചേരുക എന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഈ ഹർഷിനിക്ക് നീതി ലഭിക്കുന്നതിന്റെ ഒരു തുടക്കമുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഹർഷിന സധൈര്യം നിരന്തരം, അതായത് സർക്കാർ അടക്കം അവഗണിച്ചപ്പോഴും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെല്ലാം അവഗണിച്ചപ്പോഴും ഹർഷിനിക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്നത് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ മാത്രമായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പൊതുസമൂഹം ഉണ്ടായിരുന്നു, വിവിധ സംഘടനകൾ ഉണ്ടായിരുന്നു. ആ സംഘടനകളും ഈ ഇവരുടെ സമരപ്പന്തലിലെത്തി അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും അധികാരികൾ ഹർഷിനയോട് മുഖം തിരിഞ്ഞപ്പോഴും സമരം നിർത്താതെ ഹർഷിന ഈ 63 ദിവസം ഈ സമരപ്പന്തലിൽ ഇരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിലുള്ള സമരപ്പന്തലിൽ നിരന്തരം സമരം നടത്താൻ അവർ തയ്യാറായി. അതിന് ഒരു ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും അജി ചോദിച്ചതുപോലെ ഇതൊരു പൂർണ്ണമായ ഫലമല്ല. കാരണം കഴിഞ്ഞ 5 വർഷത്തെ ഈ വേദനയ്ക്കിടെ ഇവർക്ക് തുടർ ചികിത്സകൾ നിരന്തരം ആവശ്യമായി വരുന്നു. ഈ വയറ്റിലെ കത്രിക എടുത്തു നീക്കാൻ, അത് കണ്ടെത്താനൊക്കെ നിരന്തരം ചികിത്സ ആവശ്യമായി വരുന്നു. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി ഏകദേശം 35 ലക്ഷത്തിലധികം രൂപ അവർക്ക് ചികിത്സാ കാര്യങ്ങൾക്ക് മാത്രമായി അവർക്ക് ചെലവായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം നഷ്ടപരിഹാരം കൂടി ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായാൽ മാത്രമേ ഇവർക്ക് പൂർണ്ണമായ നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. മാത്രമല്ല ഇതിൽ ആരൊക്കെയാണ് കുറ്റക്കാർ, എന്തായാലും ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാരുണ്ട്, മറ്റ് ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഇവരെ കൃത്യമായി കണ്ടെത്തി ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടത് ഒരു വലിയ ബാധ്യതയാണ്. കാരണം ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ വലിയ രീതിയിലുള്ള സംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കുന്ന നാട്ടിൽ രോഗികൾക്ക് കൃത്യമായ ഒരു സംരക്ഷണ നിയമം ഇല്ല എന്നുള്ളത് ഒരു വിരോധാഭാസമായി നിരന്തരം ഹർഷിനിയും സമരാനുകൂലികളും ഒക്കെ ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമായിരുന്നു. അതിൽ ഇനി സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണണം അജി.
ഒപ്പം തന്നെ ഈ ഹർഷിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു, ഹർഷിനയുടെ വാക്കുകൾ ഏതെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? പ്രത്യേകിച്ച് കേരള വിഷൻ അടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വാർത്തയാണ്, റിയാസ് നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരു വാർത്തയാണ്. ഹർഷിനയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? അറിഞ്ഞ ഉടൻ തന്നെ ഹർഷിനിയുമായും സമരസമിതി ചെയർമാനായിട്ടുള്ള ദിനേശ് പെരുമണ്ണയുമായും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് ഇരുവരും, അതായത് ഹർഷിനിയായാലും ദിനേശ് പെരുമണ്ണയായാലും, നീതി ലഭ്യമാകുന്നതിന്റെ സന്തോഷമാണ് കേരള വിഷൻ ന്യൂസുമായി പങ്കുവച്ചത്. മാത്രമല്ല നിരന്തരം ഇതിൽ ഏറ്റവും കൂടുതൽ പിന്തുണച്ച മാധ്യമം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരള വിഷൻ ന്യൂസ് തന്നെയാണ് എന്ന് അവരുടെ വാക്കുകളാണ് അവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത് നിരന്തരം ചർച്ച ചെയ്തു, നമ്മുടെ കെ വി ഡിബേറ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ വിഷയം ഗൗരവകരമായി കൊണ്ടുവന്നു. ഹർഷിനിക്ക് നീതി കിട്ടും വരെ അവർക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുക മാത്രമല്ല തുടർച്ചയായി ഒരു ആ വാർത്തകൾ നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം, ഈ സമരത്തിന്റെ 60-ാം ദിവസം പോലും 2 മാസം പിന്നിട്ടു എന്ന രീതിയിൽ നമ്മൾ വാർത്ത നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവർക്ക് ഒരു നീതി ലഭ്യമാകുന്ന തരത്തിലേക്ക് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ACP കെ സുദർശന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ DMO കൈമാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നടപടി സ്വീകരിക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പ് ഏതു തരത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. അത് കൃത്യമായ രീതിയിൽ അറിയേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികൾക്കായി മെഡിക്കൽ ബോർഡ് August 1 ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജി. ഒപ്പം തന്നെ ഈ ഹർഷനയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു. ഇനിയും ഹർഷനയ്ക്ക് ഈ പിന്തുണ അനിവാര്യം തന്നെയാണ് റിയാസ്. അപ്പോൾ ഈ സമരം ഈ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തായാലും സമരത്തിന്റെ ഒരു ഭാഗം വിജയിച്ചു എന്നുള്ളത് തന്നെ പറയാം. ഒരു പക്ഷേ ഇനിയിപ്പോൾ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു ഹർഷിനിയുടെ 2-ാം ഘട്ട അനിശ്ചിതകാല സത്യഗ്രഹ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതുകൊണ്ട് പ്രധാന ആവശ്യം നേടിയെടുക്കാൻ സാധിച്ചു എന്നൊരു ചാരിതാർത്ഥ്യത്തിൽ ഒരുപക്ഷെ സമര രീതി അവർ മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് അല്പസമയത്തിനകം ഹർഷിനിയെ നമ്മൾ നേരിട്ട് തന്നെ കാണുന്നുണ്ട്. അടുത്ത ബുള്ളറ്റിനിൽ ഒരുപക്ഷെ ഹർഷിനിയുമായി നമുക്ക് തത്സമയം സംവദിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയേക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് നമുക്ക് കൃത്യമായി ഏതൊക്കെ തരത്തിലായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ, സമര രീതി എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കൊണ്ടുപോവുക? കാരണം ഇവർക്ക് വലിയൊരു തുക നഷ്ടപരിഹാരം നൽകേണ്ടെന്ന ഒരു സാഹചര്യമുണ്ട്. സർക്കാർ ഇതുവരെ 2 ലക്ഷം രൂപ മാത്രമാണ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കും ഒക്കെയായി അവർക്ക് ഇതുവരെ ചെലവായത് 35 ലക്ഷത്തിലധികം രൂപയാണ് എന്ന് പറയുമ്പോൾ, മാത്രമല്ല അവർക്ക് ഇനിയും അതുമായി ബന്ധപ്പെട്ട ചികിത്സകളൊക്കെ നടത്തേണ്ടതുണ്ട്. ശാരീരിക ആവശ്യകതകൾ, ശാരീരിക പ്രശ്നങ്ങളെല്ലാം ഹർഷിനെ നേരിടുന്നുണ്ട്. നമ്മുടെ KVD പേരിന്റെ ചർച്ചയിൽ തന്നെ ഹർഷിന കൊഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം, അന്ന് അവർ ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അവർക്ക് ഇനിയും ഇതിന്റെ തുടർ ചികിത്സയ്ക്കൊക്കെ ആവശ്യമായ വലിയൊരു തുക ആവശ്യമായി വരുന്നുണ്ട്. അതിന് ഈ ഒരു വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് ഇത്തരം വയറ്റിൽ കത്രിക കുടുങ്ങിയത് എന്നൊരു അന്വേഷണ റിപ്പോർട്ട് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൽ നിന്ന് ആരോഗ്യവകുപ്പിന് കൈകഴുകി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഏത് തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരമായിരിക്കും ആരോഗ്യവകുപ്പ് നൽകുക എന്നുള്ളത് കാത്തുനിന്ന് തന്നെ കാണേണ്ടി വരും. റിയാസ്, എന്തായാലും എനിക്ക് റിയാസിനെ കുറച്ച് സമയം കൂടെ നിർത്തേണ്ടതുണ്ട്, കാരണം ഹർഷിന് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. അതുകൊണ്ട് തന്നെ റിയാസ് ദയവായി തുടരും.